ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എളുപ്പത്തിൽ എങ്ങനെ ഇറച്ചിച്ചോറ് വെക്കാം എന്ന് നോക്കിയാലോ. നന്നായി കഴുകിയെടുത്ത ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ഇട്ട് ബീഫ് വേവിക്കാൻ വെക്കാം. ബീഫ് വേവിക്കാനുള്ള വെള്ളം മാത്രം പോരാ, അതിൻ്റെ കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ. ഈ ഒരു സാലിനെയാണ്, ബീഫിൻ്റെ സാലിനെയാണ് ചോറിലേക്ക് ഒഴിക്കേണ്ടത്. അത് കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരക് ഇട്ട് കൊടുത്ത് മിക്സീൻ്റെ ജാറിൽ ഒതുക്കിയെടുക്കാം. ഇറച്ചി ചോറ് ഉണ്ടാക്കാനുള്ള കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടാവട്ടെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്രാമ്പു, പട്ട, ഏലക്കായി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂത്ത് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ പേസ്റ്റാക്കി എടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇവയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തതാട്ടോ. മൂന്ന് തക്കാളിയും രണ്ട് ഉള്ളിയും ഒരു ഉരുളക്കിഴങ്ങുമാണ് എടുത്തത്. അതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ചോറിനാവശ്യമായ ഉപ്പിട്ടോ. മറ്റേ ബീഫിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്, അത് രണ്ടും കൂടെ പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ബീഫ് മസാല, ബിരിയാണി മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇതിലേക്കിടാം. ബീഫ് മസാല കൂടുതലായി തന്നെ എടുക്കണം കേട്ടോ. അതിൽ പിശുക്കത്തരം കാണിക്കരുത്, എന്നാലേ ചോറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ ഒതുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ബീഫിൻ്റെ സാലിനെയൊക്കെ ഒഴിച്ചു കൊടുത്തതാ. അതിൻ്റെ ബാക്കി എത്ര വേണം വെള്ളം അതിനനുസരിച്ച് ആ വെള്ളം ഒഴിക്കാവോ കേട്ടോ. ഞാൻ റേഷൻ അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചോറ് വെക്കാൻ റേഷൻ അരിയാണ് എടുക്കുന്നത്. ഇതിൽ ഉപ്പുണ്ടാവുന്നില്ലെന്ന് നോക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഇതിൽ ഞാൻ കാണിച്ചു തരാം എത്രയാ വെള്ളമൊക്കെ ഒഴിച്ചതെന്ന് നോക്കാം കേട്ടോ. എന്താ കാണിച്ചു തരാം, ഇതാ കണ്ടോ, നിങ്ങൾ വെള്ളം കണ്ടില്ലേ. വെള്ളം തിളച്ചതിന് ശേഷം അരി എടുക്കണ്ടേ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് സ്കിപ്പ് ചെയ്യാനേ പറ്റൂല കേട്ടോ. മല്ലിച്ചപ്പ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ. മല്ലിച്ചപ്പ് ഇട്ടാനേ ഇതിൻ്റെ ഒരു മെയിനായിട്ട് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം, വെള്ളം അരിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. തീരെ വെള്ളം കുറയാൻ പാടില്ല, അങ്ങനെയാണ് അടി പിടിച്ചോ കരിഞ്ഞു പോവേ. ശ്രദ്ധിക്കണം നമ്മൾ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ ഇറച്ചി മസാലേൻ്റെ അതൊക്കെ കൂടിയിട്ടോ. ഞാൻ ബീഫ് വെന്തിനോ നോക്കിയിട്ടുണ്ടായി. നോക്കുമ്പോൾ എൻ്റെ ബീഫ് കുറച്ച് വേവ് കുറവാണേ. അന്നേരം എനിക്ക് തോന്നി ഏതായാലും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഇട്ട് കൊടുക്കാൻ നമുക്കൊന്നിച്ച്. ബീഫ് നല്ലോണം വെന്ത ബീഫാണെങ്കിൽ ഇട്ട് കൊടുക്കരുത്, അത് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ സാലിനെ മാത്രം ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ബീഫ് എല്ലോട് കൂടിയുള്ള ബീഫായിരുന്നു, ഇപ്പോൾ കടിച്ചാൽ കിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ തന്നെ കാരണം. ഇനി കുക്കർ അടിച്ച് വെക്കാം. രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. രണ്ട് വിസിൽ വന്നതിന് ശേഷമുള്ളതാണ് ഇത് കേട്ടോ. ഇതാ കണ്ടാവും അടിപൊളി ചോറ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇറച്ചി ചോറ് റെഡിയായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.